നമസ്കാരം. ഇന്ന് പി പരമേശ്വർജിയെ ഓർമ്മയായിട്ട് ഒരു വർഷം. ഒരു ആർ എസ് എസ് സൈദ്ധാന്തികൻ എന്നതിലുപരി സർവോപരി ഏവരുടെയും ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റിയിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു പി പരമേശ്വർജി. സഖാവ് ഇ എം എസ്, സഖാവ് പി ഗോവിന്ദപിള്ള തുടങ്ങിയവരുടെ സമശീർഷകനും അവരുമായി ആശയ സംവാദമൊക്കെ നടത്തിയിരുന്ന ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു പി പരമേശ്വർജി. ഇന്നത്തെ പോലെ രണ്ട് രാഷ്ട്രീയ ചേരിയിൽ നിന്നുകൊണ്ട് പരസ്പരം ചെളിവാരിയെറിയുന്ന തരത്തിലുള്ള ആശയ സംവാദമായിരുന്നില്ല അവരുടെ കാലത്ത്. ഭൗതികവും ആശയപരവുമായിട്ടുള്ള ഉന്നത മൂല്യങ്ങളോട് കൂടിയ പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ആശയ സംവാദമായിരുന്നു. ഇടത് വലത് ഭാഗത്ത് നിന്ന് പി പരമേശ്വർജിയും ഇ എം എസും പി ഗോവിന്ദും ഗോവിന്ദപിള്ളയുമൊക്കെ ചെയ്തിരുന്നു. അവർ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതിലുപരി അവർ സുഹൃത്തുക്കളുമായിരുന്നു. നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ് ഈ പി പരമേശ്വർജി. ഒപ്പം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ചെയർമാനുമായിരുന്നു മരണം വരെ അദ്ദേഹം. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഗുരുതുല്യനും അവസാന വാക്കുമായിരുന്നു പരമേശ്വർജി. ആർ എസ് എസിൻ്റെ സർ സംഘചാലക് മോഹൻ ഭാഗവത്, നമുക്കറിയാം അദ്ദേഹമാണ് ആർ എസ് എസിൻ്റെ അവസാന വാക്ക്. ഏവരും പ്രത്യേകിച്ചും സംഘപരിവാരപ്പെട്ടവരെല്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് മോഹൻ ഭാഗവത് എന്ന വ്യക്തി. അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് വരികയും ഭാരതീയ വിചാര കേന്ദ്രത്തിൽ താമസിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ദിനചര്യങ്ങളിൽ രാവിലെ പരമേശ്വർജിയുടെ ഒരു ചെറിയ പ്രഭാഷണം ഉണ്ട്. അത് അവിടുത്തെ പതിവായിട്ടുള്ള ഒരു ദിനചര്യ തന്നെയാണ്. അപ്പം ഈ പരമേശ്വർജി രാവിലെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഈ ചെറിയ പ്രഭാഷണത്തിന് വന്നിരിക്കുന്നു. അദ്ദേഹം ഒരു കസേരയിലിരുന്നു ഈ ചെറു ലഘു പ്രഭാഷണം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവിടെയുള്ള മറ്റുള്ളവരൊക്കെ താഴെയിരിക്കുന്നു. ഒപ്പം ഈ ആർ എസ് എസിൻ്റെ പരമോന്നതനായ സർ സംഘചാലക് മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തറയിലിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ശ്രവിക്കുകയാണ്. അതാണ് ശ്രീ പരമേശ്വർജി. അദ്ദേഹം മരിച്ച സമയത്ത് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എതിർചേരിയിൽപ്പെട്ടവർ, ആശയപരമായിട്ട് എതിർചേരിയിൽപ്പെട്ടവർ തരെ വളരെ ബഹുമാനപൂർവ്വം ആദരവോടെ അദ്ദേഹത്തെ സ്മരിക്കുകയുണ്ടായി. കേരള സമൂഹത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന ഭൗതിക മണ്ഡലത്തിലും അതിൻ്റെ സൈദ്ധാന്തിക മണ്ഡലത്തിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിത്യ സാന്നിധ്യമായിരുന്ന ഒരു മഹത് വ്യക്തി നമ്മളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് ഒരു വർഷം. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ തത്വമയി പ്രണാമം അർപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.